പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ ഈ വർഷത്തെ പ്രവേശന ഉത്സവം ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ പ്രവേശന ഉത്സവം ഈ അല്പസമയത്തിന് മുന്നിൽ ആരംഭിക്കും. ശസ്ത്രകവിയും നമ്മുടെ സ്കൂളിലെ മുഖവിദ്യാർത്ഥിയുമായ ശിവദാസ് പുറമേരിയാണ് ഈ പ്രവേശന നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ ഇതിനകത്താണ് അധ്യക്ഷത. എല്ലാ കുട്ടികളും ഈ പരിപാടിയിൽ പഠിച്ചിട്ടുണ്ടാകും. എല്ലാ കുട്ടികളെയും ഈ ചടങ്ങിലെ സഹർഷം രക്ഷിതാക്കളെ സഹർഷം സ്വാഗതം ചെയ്യുന്നത്. നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്തും. ആ ഒരു വിജയം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ഞാൻ. ഈ പ്രവേശനോത്സവ ദിനത്തിൽ വളരെയേറെ സന്തോഷിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിൽ പഠിക്കാനുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം നമുക്ക് ഇത്തരത്തിലെങ്കിലും നടത്താൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം തീരെ നടക്കാതെ പോയ പ്രവേശനോത്സവമായിരുന്നു, നമുക്ക് ഒരു തരത്തിലും നടത്താൻ നിർത്തിയുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഈ വർഷം ഇത്തരത്തിലെങ്കിലും ഭംഗിയായി നടത്താൻ സാധിച്ചു. പിന്നെ മുന്നിൽ നമ്മുടെ മുന്നിൽ വിദ്യാർത്ഥികൾ ഇല്ല എന്ന ഒരു പരിഭവം മാത്രമാണുള്ളത്. എങ്കിലും ഈ വർഷം പുതുതായി പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ല ഭാവി ആശംസിച്ചു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ സ്കൂളിലൊന്നും വരാതെ വീട്ടിൽ തന്നെയായിരുന്നു. മഹാമാരി കാരണം നമുക്ക് അതിൻ്റെ പ്രയാസങ്ങൾ നല്ലോണം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യവും അതേ രീതിയിൽ തന്നെയാണ്. ഇതിന് ഒരു മാറ്റം വരാൻ, എത്രയും വേഗം ഒരു മാറ്റം വരാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. എല്ലാവർക്കും ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ആശംസകൾ നേരും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രാവശ്യവും നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് പ്രവേശനോത്സവം ആഘോഷിക്കുന്നത്. ഇപ്പോൾ അക്ഷര മുതൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ അറിയിക്കും. വിലാതപുരം LP സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ,
സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷത്തെ പ്രവേശനോത്സവം സ്വന്തം വീടുകളിൽ വെച്ച് നടത്തേണ്ട സാഹചര്യത്തിലാണല്ലോ നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും കഴിയാത്തതിൻ്റെ ഒരു പ്രയാസം ഉണ്ട്. ഇന്ന് June 1 നമ്മുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റു പരിപാടികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ പരിപാടികളിലെല്ലാം തന്നെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നിങ്ങളാണ് നാളത്തെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവർ. അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയും കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു പ്രതിസന്ധി നമ്മൾ അതിജീവിക്കും. അതുകൊണ്ട് ഈ വർഷം, ഈ പുതിയ അധ്യയന വർഷം വിലാതപുരം LP സ്കൂളിൽ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും, LKG മുതൽ 4ാം ക്ലാസ് വരെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും പുതിയൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കഴിഞ്ഞൊരു വർഷക്കാലം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രയാസത്തോടെയാണ് നമ്മുടെ കുഞ്ഞുമക്കളുൾപ്പെടെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. വീണ്ടും മഹാമാരിയുടെ ഒരു കാലത്ത് പഠന പ്രവർത്തനം നിലവിലെ സാഹചര്യത്തിൽ തുടർന്നു പോകാനും ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കുട്ടികളുടെ കുട്ടിത്ത തനിമ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം വീടുകളിലും നമ്മുടെ സാഹചര്യങ്ങളിലെല്ലാം കുട്ടികൾക്ക് ഒരുക്കിക്കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും വലിയ പ്രയാസം. ഈ ഒരു ഘട്ടത്തിൽ കുട്ടികളെ നേരിൽ കാണാൻ പറ്റാത്ത സാഹചര്യം, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പോകുന്നത്. എന്തു തന്നെയായാലും ഇതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ല ദിനം നമുക്ക് മുമ്പായി വീണ്ടും ഈ അക്ഷരമുറ്റത്ത് മുഴുവൻ കുട്ടികളും വന്നു ചേരുന്നൊരു സാഹചര്യം വരാൻ ഇനിയുള്ള ഏതാനും മാസങ്ങൾ നമുക്ക് കാത്തിരിക്കാം. എന്തു തന്നെയാലും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഓരോ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട എന്ന പ്രതീക്ഷയോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കൂട്ടുകാർക്കും ടീച്ചർമാർക്കും എൻ്റെ കൃത്യം നിറഞ്ഞ പ്രവേശന ഉത്സവ ആശംസ. താങ്ക് യു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. സംഗീതം, ചിത്രകല, കായികം തുടങ്ങിയ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ചാനലിലൂടെയും വിദ്യാഭ്യാസമാണ് എന്റെ പ്രതീക്ഷ. പക്ഷേ ഞാൻ